my dear friends, welcome back to Green Curry. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമും കൂടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഞാനിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പാർലേജി ബിസ്ക്കറ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് 20 രൂപയുടെ ബിസ്ക്കറ്റാണ്. ബിസ്ക്കറ്റ് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ച ബിസ്ക്കറ്റിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ബിസ്ക്കറ്റും അധികം മധുരമുള്ളതായതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു തണുത്ത പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒട്ടും തരിയില്ലാതെ വേണം അടിച്ചെടുക്കാൻ. ഇത് നല്ല ക്രീമി ആയിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യു ചേർത്ത് കൊടുക്കാം. ഏത് നട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ഇത് സെറ്റ് ചെയ്തെടുക്കണം. ഇതിനു വേണ്ടി ഞാൻ ഇതുപോലത്തെ ഒരു ഐസിൻ്റെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എല്ലാ ബോട്ടിലും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫോയിൽ പേപ്പർ വെച്ച് നമുക്ക് പൊതിഞ്ഞെടുക്കാം. ഇനി കത്തി വെച്ച് നമുക്ക് ഓരോ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കണം. ഇതിൻ്റെ കോലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഓരോ കോലും വെച്ചു കൊടുക്കാം. ഇങ്ങനെ ഞാൻ പൊതിഞ്ഞു കൊടുത്തത് നമ്മൾ ഫ്രീസറിൽ വെക്കുമ്പോൾ വെള്ളം ഉള്ളിലേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് നമുക്കൊരു 8 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ക്രീമിയും ടേസ്റ്റിയുമായിട്ടുള്ള കുൻഫി ഐസ്ക്രീം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ബൈ.